പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ന്യൂസ് 18 നൽകിയ മാനനഷ്ട കേസ് തള്ളി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒതുക്കാൻ പ്രതിയുടെ പിതാവ് നജീബ് കാന്തപുരത്തിന് 50 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു വാർത്ത. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു നജീബ് കാന്തപുരം കേസ് ഫയൽ ചെയ്തത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, വിവാദമായ കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി അബുല്ലൈസിന്റെ പിതാവ് എം പി സി നാസർ കേസ് ഒതുക്കാൻ വേണ്ടി, അതായത് അബുല്ലൈസിനെതിരെ ചുമത്തിയ കൊഫേ പോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി യൂത്ത് ലീഗ് നേതാവ് നജീബ് കാന്തപുരം മുഖേന 50 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. ഈ പ്രതിയുടെ പിതാവ് എം പി സി നാസർ തന്നെയാണ് ന്യൂസ് 18 ഇക്കാര്യം പറഞ്ഞത്. ഈ വാർത്ത ന്യൂസ് 18 നൽകിയതിനെതിരെയാണ് നജീബ് കാന്തപുരം കേസ് നൽകിയത്, പരാതി നൽകിയത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അതായത് ആ കേസ് ഇത്തരമൊരു ആരോപണം വാർത്തയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, അതിന്റെ ഭാഗമായി ന്യൂസ് 18 മാറി എന്നുള്ളതായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ പ്രധാന ആരോപണം. അത് തനിക്ക് വലിയ മാനനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്, 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതായിരുന്നു കേസ്. ഈ കേസാണ് ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സബ് കോടതി തള്ളിയത്. അതായത് അത്തരത്തിലൊരു മാനനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തി. ഒപ്പം നജീബ് കാന്തപുരത്തിന്റെ ഭാഗവും ഈ വാർത്തയിൽ ന്യൂസ് 18 വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് നജീബ് കാന്തപുരത്തിനെതിരെയുള്ള ഗൂഢാലോചനയായി കാണാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സബ് കോടതി കേസ് തള്ളിയിരിക്കുന്നത്. ന്യൂസ് 18 വേണ്ടി അഡ്വക്കേറ്റ് വിനോദ് സിംഗ് ചെറിയാനാണ് കോടതിയിൽ ഹാജരായത്. ശരി, നന്ദി ഷഹീദ് വിവരങ്ങൾക്ക്. വാർത്തയായിരുന്നു അത്, അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഇല്ല എന്നുകൂടെ കണ്ടാണ് കോടതിയെ തള്ളിയിരിക്കുന്നത്.